മിസ്റ്റർ മോങ്ങയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 300 വർഷം പഴക്കമുള്ള ഒറിജിനൽ മാനിന്റെ തല സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. കാര്യം ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏലപ്പാറയിലാണ്, ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയിലാണ്. ഏലപ്പാറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേര് കൊണ്ട് തന്നെ അറിയാൻ പറ്റും, ഞാനിപ്പോൾ നിൽക്കുന്നതും ഒരുപാട് ഏലം കൃഷി നടക്കുന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ സ്ഥലം എനിക്ക് മുമ്പ് നല്ലോണം അറിയാം. കാര്യം ഞാനിവിടെ ഒരു സിനിമയുടെ ലൊക്കേഷന് ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേ വിചാരിച്ചാണ് ഈ വീഡിയോ ഒക്കെ ഒന്ന് നല്ലോണം കാണിക്കണം. സിനിമയുടെ സെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് ഇതുവഴി വന്നപ്പോൾ അത് ഒന്ന് കയറി. അപ്പം ആ വീടെന്ന് പറഞ്ഞാൽ പഴയൊരു ബംഗ്ലാവാണ്, ബ്രിട്ടീഷുകാരുടെ സമയത്തെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ അവിടെ ഉണ്ട്. ഈ ബംഗ്ലാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടതും ഏറ്റവും ആദ്യം കാണിക്കേണ്ടതും ഇതിൻ്റെ വെളിയിലുള്ള എൻട്രൻസിലുള്ളൊരു വലിയ മരം തന്നെയാണ്. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീടിനെ ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്നത് പോലെ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും. പിന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാമെന്നുള്ള മണി പ്ലാന്റ് ഈ മരത്തിൽ ഒരുപാട് 4 സൈഡും ചുറ്റി അത്രയും ഹൈറ്റിന് വളർന്നു നിൽപ്പുണ്ട്. അത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന 2 ഹെൽമെറ്റുകളാണ്. ഇത് പണ്ട് ക്രിക്കറ്റ് കളിക്കാർ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ് തന്നെയാണ്. ഏലപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേരെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടെ ഏലം കൃഷിയേക്കാൾ കൂടുതൽ തേയില തന്നെയാണ്. തേയിലത്തോട്ടങ്ങളുടെ ഒരുപാട് വലിയ കുന്നുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു ചെറിയ ഹൈറ്റിലാണ് ഈ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ ബംഗ്ലാവ് ഏകദേശം ഏലപ്പാറ ജംഗ്ഷനിൽ നിന്നും 3-4 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏലപ്പാറ കറക്റ്റ് ഏലപ്പാറ ജംഗ്ഷനിൽ നിന്നും ഈ തേയിലത്തോട്ടത്തിന് നടുക്കൂടെ കിടക്കുന്ന റോഡ് കുറച്ച് വരുമ്പോഴത്തേക്ക് അകത്തോട്ടുള്ളൊരു ഡീവിയേഷനിലാണ് നമ്മൾ കുറച്ച് സഞ്ചരിക്കേണ്ടത്. ആ റോഡെന്ന് പറയുന്നത് കറക്റ്റ് ഓഫ് റോഡ് റോഡ് തന്നെയാണ്. അതിൽ കൂടെ നമുക്ക് നോർമലി ഉള്ള വണ്ടികൾ കൊണ്ടുവരുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എൻ്റെ സെലേറിയോ ഇവിടെ എത്തിയെന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ചില സ്ഥലത്തൊക്കെ ഒന്ന് പരിങ്ങിയെങ്കിലും അവസാനം നമ്മളെ ഡെസ്റ്റിനേഷനിൽ അത് കൊണ്ടെത്തിച്ചു. ഈ ബംഗ്ലാവ് ചിലപ്പോൾ ഒരുപാട് സിനിമകളിലൊക്കെ നിങ്ങൾ കാണാൻ വഴിയുണ്ട്. കാര്യം ഞാനിവിടെ ആ ഷൂട്ടിംഗ് സമയത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞിരുന്നത് ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഏകദേശം 300 വർഷം പഴക്കമുള്ള ഒരു ബംഗ്ലാവാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ടേ ഈ ബംഗ്ലാവ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ഇപ്പോൾ ഇതൊരു ക്ലബ്ബാണ്. ഇത് ഒരുപാട് അംഗങ്ങളുള്ള ഒരു ക്ലബ്ബാണ്. ഇവിടെ വിസിറ്റേഴ്സ് അലോഡല്ല. നമുക്ക് ജസ്റ്റ് റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കാണാമെന്നല്ലാതെ ഇതിനകത്ത് കയറി നമുക്ക് കാണാനൊന്നും പെട്ടെന്ന് പറ്റത്തില്ല. ജസ്റ്റ് വെളിയിലൊക്കെ നിന്ന് കാണാം, ഫോട്ടോ എടുക്കാം, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. എന്തോ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ കറണ്ടില്ല. അതുകൊണ്ട് വെളിയിലുള്ള ഷോർട്സുകളാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അകത്ത് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ കാണിക്കാനുണ്ട്. പക്ഷേ കറണ്ടില്ലാത്തത് കൊണ്ട് ക്യാമറയിൽ അത്രയും ലൈറ്റ് കിട്ടുന്നില്ല. എന്നാലും പറ്റുന്ന രീതിയിലൊന്ന് കവർ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ആദ്യത്തെ എൻട്രൻസിൽ ഒരു വലിയ ഹാളാണ്. ഈ ഹാളിനോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലുതായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒരു വലിയ കാട്ടുപോത്തിൻ്റെ തലയാണ്. നോർമലി നമ്മൾ പല സ്ഥലത്ത് പല റിസോർട്ടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് കാട്ടുപോത്തിൻ്റെ രൂപങ്ങൾ, പുലിയുടെ രൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണ്. ഇത് ഇവിടുത്തെ ഒറിജിനൽ കാട്ടുപോത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കാടായിരുന്നു. ഇവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിൻ്റെ എല്ലാ രൂപങ്ങളും ഇനി നിങ്ങൾക്ക് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഹണ്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കിട്ടുന്ന കുറച്ച് മൃഗങ്ങളെയൊക്കെ, അവർക്ക് താല്പര്യമുള്ള മൃഗങ്ങളെയൊക്കെ അവർ അതിൻ്റെ തലയുടെ ഭാഗങ്ങളും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അതിനെ പ്രത്യേക രീതിയിൽ ബോംബെയിലൊക്കെ കൊണ്ടുപോയിട്ട് സ്റ്റഫ് ചെയ്ത് എന്നുവെച്ചാൽ വർഷങ്ങളോളം ആ രൂപത്തിനൊന്നും പറ്റാത്ത രീതിയിൽ ക്ലിയർ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു രൂപമാണ് ഈ കാട്ടുപോത്തിൻ്റെത്. അത് കാട്ടുപോത്തിൻ്റെത് ക്യാമറ കൂടെ കാണാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ താഴെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയാവും, അത്രയ്ക്ക് വലുതാണത്. പിന്നെ ഈ ബംഗ്ലാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ റൂമുകളും വേറെ വേറെ റൂമുകളുമായിട്ട് ലിങ്ക് ഉള്ള റൂമുകളാണ്. ഒരു റൂമിന് ഒരു കതവ് മാത്രമല്ല, ഈ റൂമിനകത്തൂടെ കയറി വേറെ റൂമിനകത്ത് പോവാം, അങ്ങനെ ഒരുപാട് ലിങ്കിങ് ഉള്ള ഒരു വേ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നോർമലി നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റെൻഡിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരുപാട് സിനിമകളിലൊക്കെ കാണുന്ന വിഷ്വൽസൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, ഒരു ചെറിയൊരു പേടിയൊക്കെ നമ്മുടെ മനസ്സിനകത്ത് എന്തായാലും വരും. മാനുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാനുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ രൂപങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അവയുടെ കൊമ്പും ആകൃതിയും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ
എന്താണ് പുലിയുടെ പുള്ളിപ്പുലിയുടെ ഒരു രൂപവും നമുക്കിവിടെ കാണാൻ പറ്റും. എന്തായാലും ഈ മഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില സ്ഥലങ്ങളിൽ വൈറ്റ് കളറിൽ കട്ട കട്ടയായിട്ട് മഞ്ഞ് നമുക്ക് കാണാൻ സാധിച്ചു. തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ പോലും കാണാൻ പറ്റാത്തൊരു ഫീലായിരുന്നു. ആ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടു തന്നെ മനസ്സിലാവണം. വണ്ടിയിലൂടെ ആ സമയത്ത് ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് കാണാൻ പറ്റിയ മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് വലിയ വലിയ മരങ്ങളും മഞ്ഞിലും ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ മോഡേൺ ആർട്ടുകളൊക്കെ വരച്ചു വച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് പോലെയാണ് നമുക്കത് തോന്നിയത്. ഏലപ്പാറയിലെ ഈ ഒരു ബംഗ്ലാവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.